ഹലോ നമ്മൾ കോവിഡ് വാക്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ള സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം, എങ്ങനെ അതിനകത്ത് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് നമുക്ക് വാക്സിൻ എടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയി വാക്സിൻ എടുത്തു. ഞാൻ സ്പുട്നിക്കാണ് എടുത്തത്. എനിക്ക് കുറച്ച് വിശ്വാസം, പേഴ്സണലി എനിക്ക് കുറച്ച് വിശ്വാസം സ്പുട്നിക്കിലാണ് കേട്ടോ. മറ്റൊന്നും കൊള്ളില്ലെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ ഞാൻ സ്പുട്നിക്ക് എടുത്തു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നലെ സ്ലോട്ട് കെട്ടിയെടുത്തു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ വാക്സിൻ എടുത്തു, സ്പുട്നിക് എടുത്തു, അപ്പോൾ എങ്ങനെ കിട്ടായില്ലല്ലോ, ഷോർട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ചെയ്ത മെത്തേഡ് കുറേ പേർക്ക് അജ്ഞാതമാണ് എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നീ അതിനെക്കുറിച്ചൊരു വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് ടെലഗ്രാമിൽ വരുന്ന ഒരു അപ്ഡേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, അവരും വാക്സിൻ എടുക്കട്ടെ. നമ്മൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എന്തായാലും വാക്സിൻ എടുത്താൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പം അവിടുത്തെ നിയമം അനുസരിക്കണം. നമുക്ക് വാക്സിൻ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അതാണ് ഒരു പൗരൻ്റെ എന്താണ് കടമ. അപ്പം ഈ വാക്സിൻ എടുത്തതിൻ്റെ സൈഡ് എഫക്ട്സിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കിറങ്ങി ഇറങ്ങി സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ വാക്സിൻ എടുക്കും എന്നുള്ളതാണ്. അപ്പം ടെലഗ്രാം എന്നൊരു ആപ്ലിക്കേഷൻ, നമ്മുടെ വാട്സാപ്പ് പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. വാട്സാപ്പിനെ കുറച്ചും കൂടെ നല്ലതാണ്. ഒത്തിരി പേര് ടെലഗ്രാമിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ടെലഗ്രാമിൽ നമുക്കൊരു ഗ്രൂപ്പ്, നമ്മുടെ വാട്സാപ്പിലെ ഗ്രൂപ്പിലെ ടെലഗ്രാമിനകത്തൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് അപ്ഡേഷൻ കിട്ടും. അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഞാനത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും എടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഈ സാധനം ഷെയർ ചെയ്യണം കേട്ടോ. ഞാനിതിപ്പം യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് ഓപ്പൺ ആയിട്ട് നമ്മുടെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും എൻ്റെ അക്കൗണ്ടിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും വാക്സിൻ എടുത്ത് എന്താണ് നമുക്ക് കൊറോണ ഇവിടുന്ന് നാട് കടത്താൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ബിലഹരി ശിവദാസ്. ഹൈബർ ടെക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അവിടെ അണ്ടർ 45.in എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ താഴെ കണ്ണ ടെലഗ്രാം അലർട്ട് എന്നൊരു സംവിധാനം വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുമ്പോൾ ഇങ്ങനെ ഒരു മെനുവിലേക്ക് വരും. അവിടെ മുകളിൽ നിങ്ങൾ കേരള അല്ലെങ്കിൽ നിങ്ങൾ ഏത് സംസ്ഥാനത്ത് താമസിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ ഏത് ഡിസ്ട്രിക്റ്റിലാണോ താങ്കൾ താമസിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് അണ്ടർ 45 ട്രിവാൻഡ്രം എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെനു വരും. ഇതിനകത്ത് ടെലഗ്രാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൻ്റെ ഐക്കൺ വരും, ഇല്ലെങ്കിൽ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ജില്ലയുള്ള ഗ്രൂപ്പിലേക്കായിരിക്കും. ഈ ഗ്രൂപ്പിനകത്ത് അതാത് ദിവസം 4 പ്രാവശ്യം ഇതിനകത്ത് അപ്ഡേഷൻ വരാറുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും വരാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രീ വാക്സിനേഷനും പെയ്ഡ് വാക്സിനേഷനും എല്ലാം ഇതിനകത്തേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ലോട്ട് തീർന്നു പോകും. അതായത് നമ്മൾ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓൺ ആക്കിയിടണം. ഇതിനകത്തേക്ക് വരുന്ന ലിസ്റ്റിനകത്ത് പിൻകോഡ്, ഹോസ്പിറ്റലിൻ്റെ പേര്, എത്ര സ്ലോട്ട് ഉണ്ട്, എത്ര രൂപയാണ്, ഏത് ഡേറ്റിലാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എല്ലാം എന്താണ് ഇതിനകത്തുണ്ടാകും. അപ്പം നമ്മൾ എങ്ങനെയാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ആരോഗ്യസേതു എന്നൊരു ആപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇതില്ലാത്തവർക്ക് ഞാൻ വീഡിയോയുടെ അവസാനം ആരോഗ്യസേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ആരോഗ്യസേതു ആപ്പ് എടുക്കാം. നമ്മുടെ ആരോഗ്യസേതു ആപ്പ് തുറന്ന് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ച് OTP ഒക്കെ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പം വാക്സിൻ എന്നൊരു മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ താഴെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പുറത്ത് ഞാനാണ് എൻ്റെ വാക്സിനൊരു ഡോസ് 1 എന്നുണ്ട്. ഇപ്പോൾ താഴെ വൈഫിന് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ പിൻകോഡ് ചോദിക്കും. പിൻകോഡ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ടെലഗ്രാമിൽ കണ്ട പിൻകോഡ് ഉണ്ടല്ലോ ഓരോ ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ നമുക്ക് ഏത് വാക്സിനാണോ ഫ്രീ ആണോ പെയ്ഡ് ആണോ ഏതാണെന്നുള്ളത് ആ പിൻകോഡ്, ആ ലിസ്റ്റുള്ള പിൻകോഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ കാണുന്ന ഡേറ്റും ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പം പിന്നെ ശേഷം നോക്കേണ്ടത് പെയ്ഡ് ആണോ ഫ്രീ ആണോ നോക്കാം. നമുക്ക് ഫ്രീ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്ത് നോക്കാം. ആ പിൻകോഡിൽ ഫ്രീ ആയിട്ട് ഒരു സെൻറ്ററും ഇല്ല. ഓക്കെ, നമുക്ക് പെയ്ഡിൽ ക്ലിക്ക് ചെയ്യാം. പെയ്ഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ട്രാവൻകൂർ ഹോസ്പിറ്റലിൽ പേയാറുണ്ട്. ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഡേറ്റാണ്, പിന്നെ കോവിഷീൽഡാണ് 780 രൂപയാണ്, ഡേ ഇതുണ്ട്, ഏതാ 4-5 സമയമുണ്ട്, നമുക്ക് അവൈലബിൾ സ്ലോട്ട് ടൈമുണ്ട്. ആ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. എന്നിട്ട് ആ ഡേറ്റിൽ നിങ്ങൾ പോയിട്ട് വാക്സിൻ എടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ഫ്രീയും പെയ്ഡും എല്ലാം കിട്ടും. നമുക്ക് 250 രൂപയ്ക്കൊക്കെ വാക്സിൻ കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു പോവാർ ഹോസ്പിറ്റലിൽ 250 രൂപയുള്ളൂ കോവിഷീൽഡിൻ്റെ ഫസ്റ്റ് ഡോസിന്. നമുക്ക് ഇതുകൊണ്ട് ഒരു 250 രൂപ കിട്ടുന്നുണ്ട്, 780 ഉണ്ട്. ഒരു വാക്സിൻ ഹോസ്പിറ്റലൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്.
അപ്പോൾ ഞാനെടുത്ത വാക്സിൻ ആണെങ്കിൽ പോലും നമ്മൾ ടെക്നോപാർക്കിനകത്തൊരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലെടുത്തപ്പോൾ 1140 ആയുള്ളൂ. ഇതേ സമയം ഞാൻ കിംസിൽ പോയിട്ടിരുന്നെങ്കിൽ 1410 രൂപ എന്തോ ആയേനെ. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊന്നും ഫ്രീ ആണ്. കുറച്ച് ദിവസം മുന്നേ ആറ്റിങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്. അപ്പം ഫ്രീയും പെയ്ഡും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടരുത്, നമ്മുടെ ചാനലിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ബെൽ ബട്ടണൊക്കെ ഓൺ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് കിട്ടും. നമുക്കിനി പോയിട്ട് ആരോഗ്യസേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം നമുക്കിനി ആരോഗ്യസേതു ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങളതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആരോഗ്യമെന്ന് കൊടുക്കുന്നത് തന്നെ ആരോഗ്യസേതുവിൻ്റെ അതിൻ്റെ ഈ എംബ്ലമുള്ളത് തന്നെ നോക്കിയെടുക്കണം കേട്ടോ. എടുത്തു നമ്മളതിനേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് നിങ്ങളുടെ അടുത്ത് ലാംഗ്വേജ് ചോദിക്കും, മലയാളം ഇംഗ്ലീഷും, ഇതാണ് നിങ്ങൾക്ക് കംഫർട്ട്, അത് ആ സാധനം ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോഴത്തെ ലാംഗ്വേജ് ചോദിച്ചു, ഞാൻ തൽക്കാലം നമ്മുടെ മലയാളം കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തപ്പം ഇങ്ങനെയൊക്കെ വരും. അപ്പം താഴത്തിൽ എന്തോ ഹിന്ദി രീതിയൊക്കെ മനസ്സിലായില്ല, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയും ക്ലിക്ക് ചെയ്താൽ എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, രജിസ്റ്റർ ചെയ്യാമെന്ന് വരും. അപ്പം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ ഞാൻ അംഗീകരിച്ചിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യണം. അലവ് ദ ടൈം കൊടുക്കുക, അലവ് കൊടുക്കുക, ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാൻ സമയത്ത് നിങ്ങൾക്കൊരു OTP വരും. ആ OTP എടുത്തിട്ട് ഇതിനെ അങ്ങ് വെരിഫൈ ചെയ്യണം. ശേഷം ഞാൻ അംഗീകരിക്കുന്നു എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ, ഇവിടെ പോയിട്ടുണ്ടോ, പനിയുണ്ടോ, അസുഖമുണ്ടോ, ഈ അലർജി ഉണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. തുടരുക ക്ലിക്ക് ചെയ്യുക. തുടരുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മുകളിലൊക്കെ ശരി മനസ്സിലായിന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത മെനുവിൽ വ്യക്തിഗത വിവരങ്ങൾ നിങ്ങളുടെ ചോദിക്കും. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ പൂർണ്ണമായ പേര് ചോദിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്, ബിലഹരി എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിയുമ്പം അപ്പം നിങ്ങളുടെ വയസ്സ് ചോദിക്കും. എൻ്റെ 32 വയസ്സ് ഞാൻ കൊടുത്തു. ഗോ കൊടുത്തു. ഗോ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ തൊഴിൽ ഇതിലേതാണെന്നൊക്കെ ചോദിക്കും. അപ്പം ഇതിൽ കുറച്ച് പ്രാതിനിധ്യം കിട്ടുന്നൊക്കെയാണ് വെപ്പ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എന്താ നിങ്ങൾ നിങ്ങളുടെ ഇത് തന്നെ കൊടുക്കുക. എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നുള്ളത് അതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 30 ദിവസത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും സന്ദർശനം ചോദിക്കും, വിദേശ രാജ്യങ്ങൾ വല്ലപ്പം ഉണ്ടെങ്കിൽ ആ വിദേശ രാജ്യം ഏതാണെന്ന് കൊടുക്കുക. ഞങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ട് ഗോ കൊടുത്തു. ആവശ്യമായ സന്നദ്ധ പ്രവർത്തനം നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കും. സന്നദ്ധ പ്രവർത്തനം ചെയ്യണമെങ്കിൽ കേസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആണോ, സബ്മിറ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. നല്ല സുഖം തോന്നുന്നുണ്ട്, അത് അങ്ങ് കൊടുക്കുക. അത് കഴിയുമ്പോൾ താഴേക്ക് വരിക. വ്യക്തിഗത വിവരങ്ങൾ നിങ്ങൾ തടച്ച് ചോദിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുത്തു പോകുക, അല്ലെങ്കിൽ പിന്നെയും അവരത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ കൊടുക്കില്ല, അതേന്ന് തന്നെ കൊടുക്കുക. പിന്നെയും ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ശരി കൊടുത്തിട്ട് അവസാനം ഇങ്ങനെ വരും. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പം ഈ മെനുവിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ മുകളിൽ വാക്സിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഈ ജസ്റ്റ് ഈ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൊബൈൽ നമ്പർ കൊടുക്കുക. കൊടുത്തിട്ട് പ്രോസസ് വൈഫൈ കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്തതുപോലെ തന്നെ OTP വരും. OTP കൊടുക്കുക. പ്രോസസ്ഡ് വെരിഫൈ കൊടുക്കുക. കൊടുത്തിട്ട് ബാക്കി അതിനകത്ത് കാണുന്ന ഡേറ്റാസ് എല്ലാം, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ID കാർഡ് ഡീറ്റെയിൽസ്, ഇതെല്ലാം ഒന്ന് കൊടുക്കുക. കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം എന്താണ്, നമ്മൾ ആ വീഡിയോയുടെ ആദ്യം കാണിച്ച പോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ വൈഫിൻ്റെയൊക്കെ പേര് ഇങ്ങനെ വരും. സൈഡിൽ കലണ്ടർ ഉണ്ടാവും, അത് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാക്സിൻ സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഒന്ന് ബാക്ക് അടിച്ച് നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. നല്ല വീഡിയോസ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് ടയേർഡാണ്, അതാണ് എന്താണ് ഇങ്ങനെ ഒരു ഇഴച്ചിൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. മറ്റേതൊക്കെ നമ്മൾ ഭയങ്കര എനർജറ്റിക്കാണ് നമ്മുടെ മറ്റു വീഡിയോസിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹൈബർ ടെക് ബൈ ബിലഹരി സിവദാസ്.